നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ചാലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നലെ എല്ലാവരും ഡയറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണ് ഡയറ്റ് എന്താണെന്ന് ചോദിക്കുന്നത് ഡയറ്റ് ഇത് തന്നെയാണ് നോ റൈസ് നോ ഷുഗർ ഡിന്നർ ബിഫോർ 7 PM റൈസ് കഴിക്കാൻ പാടില്ല ചോറായിട്ട് കഴിക്കാൻ പാടില്ല റൈസായിട്ട് കഴിക്കാം റൈസ് കഴിക്കാം പക്ഷെ ചോറായിട്ട് കഴിക്കാൻ പാടില്ല പിന്നെ ഷുഗർ കഴിക്കാൻ പാടില്ല ഡിന്നർ 7 PM മുൻപ് എടുക്കണം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തടി കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങളും വൃത്തിയായിട്ട് ഫോളോ ചെയ്യുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടുകയുള്ളൂ മൂന്ന് കാര്യങ്ങളും വൃത്തിയായിട്ട് ഫോളോ ചെയ്താൽ നല്ല അമേസിംഗ് റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആദ്യം ചെയ്യുന്നത് കോബ്ര പോസ്റ്റർ ആണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഇത് അഞ്ചാമത്തെ ദിവസവും കോബ്ര പോസ്റ്റർ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇത് 15 ദിവസം വരെ ഈ ഫസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് കോബ്ര പോസ്റ്റർ തന്നെയായിരിക്കും അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു എന്നും നിങ്ങൾ ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ടൈറ്റൻ ആവുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നതിന് സഹായിക്കും അതുകൊണ്ട് സ്പൈനിനൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കുന്നതിന് സഹായിക്കും പെട്ടെന്ന് വയറ് കുറയുന്നതിന് സഹായിക്കും അപ്പോൾ കോബ്ര പോസ്ചർ മുടങ്ങാതെ ചെയ്യാം പിന്നെ ചെയ്യുന്നത് ഈ ഒരു എക്സസൈസാണ് ഇതും പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ തന്നെ ചെയ്യാറുണ്ട് നമ്മൾ ദിവസേന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇന്നലെ ചെയ്ത എക്സസൈസുകൾ ഇന്ന് ചെയ്യാറില്ല അല്ലെങ്കിൽ 2 ദിവസം മുൻപ് ചെയ്ത എക്സസൈസസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറില്ല ഒക്കെ പുതിയ പുതിയ എക്സസൈസസ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് ഈ കാണിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലും തമ്മിലാണ് നമ്മൾ കൂട്ടിമുട്ടിക്കേണ്ടത് അതിനുവേണ്ടി ഓപ്പോസിറ്റ് കാൽമുട്ടും കൈയും അത് മുട്ടിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാവും അത് പെർഫെക്റ്റ് ആയിട്ട് ആ പോസ്റ്റർ തന്നെ ചെയ്തേക്കണം ചെയ്യുന്ന സമയത്ത് ഒരു കൈ താഴോട്ട് വരുമ്പോൾ ആ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാലും താഴോട്ട് വരണം ഇങ്ങനെയാണ് ഒരു ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാവർക്കും ഒരുപോലെ സാധിച്ചു എന്ന് വരില്ല ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലുപരിയായിട്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള എക്സസൈസസ് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസസ് ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും എല്ലാ എക്സസൈസസും ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സസൈസസ് ചിലർ യോഗ ചെയ്യുന്നവരായിരിക്കും ചിലർ പ്രാണായാമസ് മാത്രം ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ എക്സസൈസസും വളരെ ഈസി ആയിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ കുറച്ച് കുറവാണെന്ന് കരുതി ആ ഒരു എക്സസൈസ് ട്രൈ ചെയ്യാതിരിക്കരുത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പെർഫെക്ഷൻ ആദ്യ ദിവസങ്ങളിൽ കുറച്ച് കുറഞ്ഞു പോയെന്ന് കരുതി ഒരിക്കലും അതൊരു തെറ്റല്ല എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ഗ്രാജ്വലി നമ്മുടെ യാത്രയിൽ കൂടുണ്ടല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ കോൺഫിഡൻസ് കളയാതിരിക്കുക ഓക്കെ പിന്നെ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ കിടന്ന് കാലുകൾ നമ്മൾ ഇങ്ങനെ വച്ചതിന് ശേഷം അതായത് കുറച്ച് പൊക്കി വെച്ചതിന് ശേഷം കണ്ടില്ലേ നമ്മുടെ ഹീൽ ഒന്നിങ്ങനെ പൊക്കി കാലിൻ്റെ ടോസ് അതായത് തള്ളവിരലുകൾ നിലത്ത് കുത്തിയിട്ട് അങ്ങനെ കാല് വെച്ചതിന് ശേഷം ഉയർത്തി ബാക്കിലോട്ട് ചുമരിൻ്റെ മീതെ മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് താഴെ നിന്നെടുത്ത് കാല് മുട്ടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ കാല് മുട്ടിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യ സമയത്ത് മുട്ടിക്കുന്ന സമയത്ത് അര പൊങ്ങുന്നില്ല മുട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടായിരിക്കും അത് സാരമില്ല ഇത് ഒരു പ്രാക്ടീസ് മാത്രമാണ് നിങ്ങളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും വയറ് കുറയ്ക്കുന്നതിന് നല്ലൊരു എക്സസൈസാണ് അപ്പോൾ നമ്മുടെ ഡയറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറ്റും ഒരു എക്സസൈസ് സീരീസിൽ എക്സസൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡയറ്റ് കൂടി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് അപ്പം ഇന്നലെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നിട്ട് നമ്മൾ വിഷയം മാറിപ്പോയി വേറെ എന്തോ പറഞ്ഞുപോയി അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ റൈസ് ധാരാളമായിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ റൈസ് തീരെ കഴിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാത്ത ഭാഗം ബാക്കി വരുന്ന ഫുഡുകൾ
ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം നമ്മൾ എത്രയാണോ വർക്ക് ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നത്, എനർജി എത്രയാണോ വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി എത്രയാണോ കത്തിച്ച് കളയുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലണ്ടൂ. സ്വാഭാവികമായിട്ടും ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കില്ല. നമ്മൾ സൈഡ് ഡിഷസിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ധാരാളമായിട്ട് ചോറ് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോറ് നിങ്ങൾ 100 ഗ്രാം ചോറ് ഉച്ചയ്ക്ക് കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അളന്ന് 100 ഗ്രാം നിങ്ങൾ കഴിക്കില്ല. കഴിക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കെയർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ചോറ് മാത്രം കഴിക്കാതിരിക്കൂ, ബാക്കി എല്ലാ ഭക്ഷണവും കഴിച്ചോളൂ, പക്ഷെ ചോറ് കഴിക്കണ്ട എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്കിൽ ഒരു കൺട്രോൾ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷുഗർ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഷുഗർ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നവരാണ്. പലപ്പോഴും ഷുഗറിൻ്റെ ആ ഒരു ഇൻടേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ചായ കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ചായയും കോഫിയും കുടിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ദിവസേന കഴിക്കുന്ന ചായയും കോഫിയും ഒരുപക്ഷെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ചായയും കോഫിയും കഴിച്ചോളൂ, ബ്ലാക്ക് ടീ കുടിക്കൂ, ബ്ലാക്ക് കോഫി കുടിക്കൂ. ബ്ലാക്ക് ടീ കുടിക്കുന്നതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒത്തിരി സഹായിക്കും. ബ്ലാക്ക് ടീ ഒരെണ്ണം രാവിലെ കുടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പല ഫിലിം സ്റ്റാർസും കണ്ടിട്ടുണ്ടായിരിക്കും. അവർ കോഫി കുടിക്കുന്നവരായിരിക്കും, പക്ഷേ ആ കോഫി വെറും ബ്ലാക്ക് ടീ മാത്രമായിരിക്കും, അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ബ്ലാക്ക് ടീ കുടിക്കൂ, ബ്ലാക്ക് കോഫി കുടിക്കൂ. ഇഷ്ടമാണെങ്കിൽ കോഫിയും ടീയും കുടിക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഷുഗർ ആഡ് ചെയ്യാതെ കുടിക്കാം. ഷുഗർ അതർ രീതിയിലും ബേക്കറി ഐറ്റംസിൽ നിന്നൊക്കെ കിട്ടുന്ന ഷുഗർ അതൊക്കെ വളരെ അൺഹെൽതിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നതിന് അതൊക്കെ ഒരു റീസൺ ആവും. അപ്പം അത് കൺട്രോൾ ചെയ്യുക. ഒരു 10 ദിവസം കൺട്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോഡിയുടെ മീതെ ഒരു വിശ്വാസം വരും. ഒരു ബോഡി കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം വരും. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ലിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ അരഭാഗത്തെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം കാല് പൊക്കി ബാക്കിലോട്ട് നമ്മൾ, ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഐസ് പർട്ടിക്കുലർലി ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ വേറെ എവിടെയും പോകില്ല. അതുമാത്രമല്ല, നമ്മുടെ ഐബോൾസിന് നൽകുന്ന ഒരു വല്ലാത്തൊരു നല്ല എക്സസൈസും കൂടിയാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് ഒരുപാട് സമയം നോക്കി നിൽക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഐ മസിൽസിന്, കണ്ണിൻ്റെ മസിൽസിന് നൽകുന്ന നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ എക്സസൈസ് നമ്മൾ ആക്ച്വലി ഈ ഹോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ മസിൽസിനും കൂടി നമ്മൾ നല്ലൊരു വർക്കൗട്ട്, നല്ലൊരു എക്സസൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് അരവണ്ണം കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഇതോടൊപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അര നിങ്ങൾക്ക് പൊക്കിയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പലർക്കും അരഭാഗം പൊങ്ങില്ല, നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് അരഭാഗം സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറെ കൂടി എക്സസൈസിൽ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. എപ്പോഴും ഒരു സെൽഫ് മോട്ടിവേഷൻ അത് ആവശ്യമാണ്. നിങ്ങൾ സെൽഫായിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം എപ്പോഴും അവനവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അവനവൻ്റെ ഏറ്റവും നല്ല അച്ചീവ്മെൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെയും പറ്റി ആലോചിച്ചുകൊണ്ട് ഇരിക്കുക. നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആവട്ടെ, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവട്ടെ. ഓൾവേസ് ഈ സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യവും മെഡിറ്റേഷൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ എക്സസൈസസും മെൻഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. കാരണം പലരും മെൻ്റൽ സ്ട്രെസ്സിനെയും ഡിപ്രഷനെയും ഒക്കെ പറ്റി എന്നോട് തന്നെ വന്ന് പറയാറുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യൂ. ലാസ്റ്റ് ചെയ്യുന്നത് ബാലാസനയിലാണ്. റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.